ஸ்லோகம் முழுவ சுகம் பகரானாய் ஸ்நேஹ தீபமே விழி துறக்காய் ஸ்லோகம் முழுவ சுகம் பகரானாய் ஸ்நேஹ தீபமே விழி துறக்காய் கதன വായനയ്ക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച പി എൻ പണിക്കറുടെ ഓർമ്മ ദിവസം കൂടിയാണ്. ഒപ്പം പാഠപുസ്തകങ്ങളിൽ മാത്രമായി വായന പരിമിതിപ്പെടുത്തരുതെന്ന ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, കൂട്ടുകാരെ, കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികളിലുണ്ട് വായനയുടെ പ്രാധാന്യം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളരും. കണ്ണുകൾ ടെലിവിഷൻ സ്ക്രീനുകളിലേക്കും വിരലുകൾ കീബോർഡുകളിലേക്കും ഒതുങ്ങുന്ന ഒരു പുതിയ തലമുറ, അവർക്കിടയിൽ വംശനാശം വരുന്നവരെന്ന് വിശേഷിപ്പിക്കാവുന്ന, വായനയെ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുതിർന്ന തലമുറ, ഇവർക്കിടയിൽ ഒരു പാലം ചേർക്കുക എന്ന വലിയ ദൗത്യമാണ് വായനാ ദിനങ്ങൾക്കുള്ളത്. 1996 കേരള സർക്കാർ June 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ പി എൻ പണിക്കർ നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: വായനയെ മറക്കരുത്. വായിച്ച് വളരുക, ചിന്തിച്ച് പ്രബുദ്ധരാകുക എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഉള്ളൂർ, കുമാരനാശാൻ, ബഷീർ തുടങ്ങിയവരുടെ പിന്മുറക്കാർ നമുക്കിടയിൽ ഏറെ ഉണ്ടെങ്കിലും അന്നുണ്ടായിരുന്ന ആഴത്തിലുള്ള വായന ഇന്ന് നമുക്കിടയിലില്ല. ജീവിതയാത്രയിൽ എവിടെയോ വായന എന്നാൽ പാഠപുസ്തകം കാണാതെ പഠിക്കുക എന്നാണെന്ന് നാം ധരിച്ചിരിക്കുന്നു. ആ ധാരണ തെറ്റാണെന്ന് വിളിച്ചു പറയുവാനാണ് ഓരോ വായനാ ദിനവും നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. ആംഗലേയ കവിയും എഴുത്തുകാരനുമായ എമേഴ്സൺ ഒരിക്കൽ പറഞ്ഞതുപോലെ, ആരെ കണ്ടാലും നമുക്ക് ആ ചോദ്യം ചോദിക്കാം.
ഏത് പുസ്തകമാണ് ഇപ്പോൾ വായിക്കുന്നത്? നല്ല പുസ്തകങ്ങൾ വായിച്ച് നന്മകൾ മാത്രം ചെയ്ത് നമുക്ക് വളരാം. നന്ദി. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ് വായനയെ കുറിച്ച് പറഞ്ഞതാണ് ഇന്ന് June 19 വായനാ ദിനം. വായന മനസ്സിന്റെ ഭക്ഷണമാണ്. മനസ്സിന്റെ ശരിയായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വായനാശീലം. ഒരാള് സംസ്കാരത്തിന്റെ പ്രകാശം പരത്താൻ വായന പോലെ ഉതകുന്ന മറ്റൊന്ന് ഇല്ല. സദാ വെളിച്ചം തൂവി അജ്ഞതയെ അകറ്റുന്നത് കൊണ്ടാവാം ഉത്തമ ഗ്രന്ഥങ്ങളെ വിജ്ഞാനികൾ കെടാവിളക്കിനോട് ഉപമിക്കുന്നത്. വിനോദത്തെക്കാൾ ഉപരി ഏകാന്തമായ മനസ്സിന്റെ ഒറ്റയ്ക്കുള്ള സഞ്ചാരമാണ് വായന. പുതിയ ലോകം, പുതിയ അനുഭവം, പുതിയ ആശയം എന്നിവയുടെ വർണ്ണാതീതമായ ലോകത്തിലേക്കാണ് വായന ഒരുവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറെ സഹായിക്കുന്ന ഒന്നാണ് വായന. ഉത്തമ ജീവിതം നയിക്കാൻ അയാളെ പ്രാപ്തനാക്കുന്നതും നല്ല വായന തന്നെ. പുസ്തകത്തിലൂടെ വളരാത്തവൻ വെറും മൃഗമാണ് എന്ന് എഴുതിക്കൊണ്ട് ഷേക്സ്പിയർ വായനയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നു. കുട്ടികളിൽ ഒളിഞ്ഞും ഉറഞ്ഞും കിടക്കുന്ന കഴിവ് സർഗവാസനകളെ ഉണർത്തി പരിപോഷിപ്പിക്കാൻ ഉത്തമ ഗ്രന്ഥങ്ങൾക്ക് കഴിയും. അച്ചടക്കവും കർമ്മമുള്ള ഒരു ജനതയെ വളർത്താൻ വായനാശീലം പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ഗാന്ധിജിയും വിശ്വസിച്ചിരുന്നു. കുറെ പ്രായമായതിനു ശേഷം തുടങ്ങേണ്ട ഒന്നാണ് വായനയെന്ന് ധരിക്കരുത്. നന്നേ ചെറുപ്പം മുതൽ തന്നെ ആരംഭിക്കണം. വിദ്യാഭ്യാസ കാലം തന്നെയാണ് വായന തുടങ്ങേണ്ട കാലവും. വിദ്യാഭ്യാസ കാലത്ത് തിരഞ്ഞെടുത്ത് വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവ് പഠനത്തെ പ്രോത്സാഹിപ്പിക്കും. പാഠപുസ്തകം പ്രാഥമിക വിവരം നൽകുന്ന കേവല ഗ്രന്ഥം മാത്രമാണ്. കൂടുതൽ അറിയാൻ, അറിവ് നിറവാകാൻ വായന ഭക്ഷണം പോലെ ശീലമാക്കിയേ മതിയാവുകയുള്ളൂ. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ അറിയപ്പെടുന്ന വായനക്കാരനായിരുന്നു. പുസ്തകത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. പരന്നതും ആഴം നിറഞ്ഞതുമായ വായനയും ചിന്തയുമാണ് അദ്ദേഹത്തെ അമേരിക്കയുടെ നേതാവാക്കി മാറ്റിയത്. മഹാത്മജിയും ജവഹർലാൽ നെഹ്റുവുമെല്ലാം നല്ല വായനക്കാരായിരുന്നു. ആധുനിക മാധ്യമങ്ങൾ, പ്രധാനമായും ദൃശ്യമാധ്യമങ്ങൾ വായനയെ കൊല്ലുന്നുവെന്നൊരു അഭിപ്രായം മുന്തി വന്നിട്ടുണ്ട്. വായന മരിക്കുന്നുവെന്ന് പല എഴുത്തുകാരും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നല്ല വായന മരിക്കുന്നില്ല. യാഥാർത്ഥ്യ ബോധത്തോടെ വായനയെ വളർത്തി ദൃഢശീലമാക്കുന്നവർ ഇന്നുമുണ്ട്. ആനുകാലികങ്ങളിൽ വരുന്ന കഥകളും നോവലുകളും വായിക്കുന്നതിൽ ആളുകൾ പുറകോട്ടു പോയി എന്നത് സത്യമാണ്. എന്നാൽ ഗൗരവമായി വായിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും. നല്ല ഗ്രന്ഥങ്ങൾ ഉറ്റ ചങ്ങാതിമാരെ പോലെയാണ്. വായന ശീലിച്ചവർക്ക് ദൃശ്യവും കേൾവിയും കൊണ്ട് സംതൃപ്തരാവാൻ കഴിയില്ല. അവർക്ക് വായന ഒരു തപസ്യയാണ്, ഒരിക്കലും തീർന്നു പോകാത്ത കനിക്ക് സമമാണ്. വായന ആനന്ദകരവും സംതൃപ്തിദായകവുമാണ്. അറിവിന്റെ ചക്രവാളങ്ങൾ തേടിയുള്ള യാത്രയാണ് വായന. സ്നേഹം, ജീവകാരുണ്യം, ധാർമ്മിക ബോധം എന്നീ ഗുണങ്ങൾ വായനയിലൂടെ ലഭിക്കുന്നതാണ്. സംസ്കാരമുള്ള ഒരു ജനത വളരാൻ വായനാശീലമാണ് കുട്ടികളിൽ ഉണർത്തേണ്ടത്. നിങ്ങൾ വായിക്കുന്നത് നിങ്ങളായി തീരും എന്ന പഴഞ്ചൊല്ല് അനുസ്മരിച്ചുകൊണ്ട് നല്ലത് വായിക്കാം, നല്ലവരാകാം. ഈ വായനാ ദിനം നല്ലൊരു വായനാശീലത്തിന് തുടക്കം കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കേരളത്തിലെ പ്രശസ്തനായ കവിയാണ് ശ്രീ വി മധുസൂദനൻ നായർ. അദ്ദേഹത്തിന്റെ രചനാ ശൈലി മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കവിത നാറാണത്ത് ഭ്രാന്തൻ വളരെ പ്രശസ്തമാണ്. ഈ കവിതയിലെ കുറച്ചു വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ.
പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ എന്റെ സിരിയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല എന്റെ സിരിയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റി ഉടയുന്ന ചിതകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാറ്റിലെരിയാതെരിഞ്ഞ തിരിയായി ചുടുകാറ്റിലെരിയാതെരിഞ്ഞ തിരിയാൽ നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണു മൂഢൻ നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണു മൂഢൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ നന്ദി നമസ്കാരം പ്രിയമുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ മറ്റു സുഹൃത്തുക്കളെ വായനാ ദിനം നമ്മളിങ്ങനെ പ്രത്യേകമായിട്ട് ആചരിക്കേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ എല്ലാ ദിവസവും വായനാ ദിനമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ശരിക്കും എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരംശമാണെന്നും നമ്മൾ പരസ്പരം സർവജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെന്നും പരസ്പരം ഇണങ്ങിക്കഴിയേണ്ടവരാണെന്നും എല്ലാ തരത്തിലുമുള്ള പിണക്കങ്ങളിൽ നിന്നും അകന്ന് ഇണക്കങ്ങളിലേക്ക് ഉണർന്നു വരേണ്ടതുണ്ട് എന്നുമൊക്കെ നമ്മെ സ്വയം ഓർമ്മിപ്പിക്കാനും നമ്മെ സ്വയം ഉണർത്തിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ വായിക്കുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചരിത്രബോധമുണ്ടാവാനാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ച്, മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടായി, ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടായി, എത്രയോ ലക്ഷം വർഷങ്ങളുടെ സഞ്ചാരങ്ങളിലൂടെ അനേകം തരത്തിലുള്ള സമരത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. ആ ചരിത്രത്തിലേക്കൊക്കെയുള്ള കരുണാർദ്രമായ ഒരെത്തിനോട്ടം കൂടിയാണ് നമ്മുടെ വായനകൾ എന്ന് പറയുന്നത്. വായന എന്ന് പറയുന്നത് വെറും പുസ്തകം വായിക്കൽ മാത്രമല്ല. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് അറിവിൻ്റെ അല്ലെങ്കിൽ വായനയുടെ ഒരു ഭാഗം മാത്രമാണ്. നമ്മുടെ തൊട്ടുമുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അയാൾ ഏതെങ്കിലും അർത്ഥത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ആ ഒരു വിഷമത്തെ വായിക്കാൻ നമ്മുടെ ഹൃദയത്തിന് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള വായനക്കാരായിട്ട് മാറുന്നത്. നമ്മളിങ്ങനെ ഒരു ദിവസം പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മളുടെ കാഴ്ചയെ ആകർഷിച്ച് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയോ ചെടികളുണ്ട്, എത്രയോ വൃക്ഷങ്ങളുണ്ട്, എത്രയോ കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, ഒരു സൈഡിലൂടെ കടന്നു പോകുന്ന പൂച്ചകളുണ്ട്, നായ്ക്കളുണ്ട്, പലതരത്തിലുള്ള വണ്ടുകളുണ്ട്, പൂമ്പാറ്റകളുണ്ട്. ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ചുറ്റും നമ്മൾ കാണാതെ പോയിട്ടുള്ള, നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതിലേക്കൊക്കെ നമ്മുടെ കണ്ണിനെ ശ്രദ്ധയോടെ തിരിച്ചു വയ്ക്കുന്നത് കണ്ണിൻ്റെ വായനയാണ്. കാത്, നമ്മളോടൊരാള് അവരുടെ സങ്കടം എന്ന് പറയുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം,
അവരവരുടെ സങ്കടമോ സന്തോഷമോ രണ്ടുമാവട്ടെ എന്തുമെന്ന് പറയുമ്പോഴും തിരക്കില്ലാതെ യാതൊരു ധൃതിയുമില്ലാതെ സ്നേഹത്തോടുകൂടി അത് മുഴുവൻ കേട്ടിരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ കാത് നല്ല ഒരു വായനക്കാരായിട്ട് മാറും. വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെയോ കൂട്ടുകാരൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ അടുത്ത് ചെന്നിട്ട് തോളിൽ കൈവച്ചിട്ട് അമ്മേ അച്ഛ കൂട്ടുകാരാ കൂട്ടുകാരി ഞാനുണ്ട് കേട്ടോ കൂടെ എവിടെ നമ്മൾ കൈവച്ചിട്ട് സ്നേഹത്തോടെ ആർദ്രതയോടെ സ്പർശിച്ച് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ആ സ്പർശം ഒരു വായനയാണ്. ഇങ്ങനെ നമ്മുടെ നാക്കുകൊണ്ട് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന മനുഷ്യരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ വാക്ക് ഒരു വായനയാണ്. ഇങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകങ്ങളെ വായിക്കാൻ കൂടി കഴിയുമ്പോഴാണ് നമ്മളുടെ വായന യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. കേവലം പുസ്തകത്തിൽ നിന്ന് തുടങ്ങി പുസ്തകത്തിൽ അവസാനിക്കേണ്ടതല്ല നമ്മുടെ വായന, മറിച്ച് പുസ്തകത്തിൽ നിന്ന് തുടങ്ങി ഈ പ്രകൃതിയിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്ന സൗഹൃദങ്ങളിലേക്ക് ആരെയൊക്കെയാണോ നമ്മൾ നമ്മുടേതിൽ നിന്നും അന്യരിൽ നിന്നുമൊക്കെ പറഞ്ഞ് വേർതിരിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒക്കെ ഒഴുകി പ്രസരിച്ച് എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതകളെയും നമ്മളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കി ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ദേശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും എല്ലാറ്റിനെയും ഒരുപോലെ കണ്ട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു നല്ല വായനക്കാരായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഒരു വായനയിലേക്ക്, അങ്ങനെയുള്ള ഒരു വെളിച്ചത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു സ്നേഹത്തിലേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടായിരിക്കണം പുസ്തകം വായിക്കുക എന്ന മഹത്തായ പ്രാർത്ഥനയെ നാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട വലിയ പ്രാർത്ഥനയാണ് വായന. പരിപൂർണമായ ശ്രദ്ധയോടെ നമ്മളൊരു പുസ്തകമെടുത്ത് വായിക്കുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ സാരസംഗ്രഹമാണ് നമ്മുടെ മുമ്പിലൊരു പുസ്തകമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുസ്തക വായന പ്രപഞ്ച വായനയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു തരലായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എൻ്റെ പേര് ഷൗക്കത്ത് എന്നാണ്. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ എഴുതുന്ന ആളാണ്, യാത്രികനാണ്. ഗുരു നിത്യചൈതന്യയുടെ കൂടെ കുറച്ച് വർഷം താമസിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ കുറേ മനുഷ്യരുമായിട്ട് സംവദിക്കുന്ന ഒരാളാണ്. എന്നും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. നിറഞ്ഞ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഈ ഒരു വായനാ ദിവസത്തിന് എല്ലാവിധ സ്നേഹാശംസകളും നേരിട്ടുകൊള്ളുന്നു. നമസ്കാരം. അഭിനവ് ബി നായർ. ഞാൻ 4B പഠിക്കുന്നത്. ഞാൻ വായിച്ചറിഞ്ഞ 19 ജില്ലയെ കുറിച്ചുള്ള വായനാക്കുറിപ്പുകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. 1982 നവംബർ 1 രൂപം കൊണ്ട ജില്ലയാണ് 19 ജില്ല. വളരെയധികം സാംസ്കാരിക കലാപാരമ്പര്യമുള്ള ജില്ലയാണ് നമ്മുടെ 19. ഒരുപാട് പ്രമുഖ വ്യക്തികൾക്ക് ജന്മം കൊടുത്ത ജില്ലയാണ് നമ്മുടെ ജില്ല. തിരുവല്ല, കോഴഞ്ചേരി, അടൂർ, കോന്നി എന്നീ പ്രധാന സ്ഥലങ്ങളാണ് 19 ജില്ലയിലുള്ളത്. ഒരുപാട് മഹാന്മാർ ജനിച്ച സ്ഥലമാണ് 19. രാഷ്ട്രീയ, സാമൂഹിക, കലാരംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഒരുപാട് പേർ നമ്മുടെ ജില്ലയിലുണ്ട്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, കടമനിട്ട രാമകൃഷ്ണൻ എന്നീ കവികൾ 19. അതുപോലെ സിനിമാ മേഖലയിലും ഒരുപാട് പേർ നമ്മുടെ ജില്ലയിൽ നിന്നുണ്ട്.
ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളസദ്യ, ആറന്മുള കണ്ണാടി എന്നിവ വളരെ പ്രസിദ്ധമാണ്. മലയാളപ്പുഴ ദേവീ ക്ഷേത്രം, തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവ നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ശിലക്ഷേത്രങ്ങൾ മാത്രം. ദക്ഷിണ കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്ന ശബരിമലയിൽ നമ്മുടെ ജില്ലയിലാണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന ഫാത്തിമ ബീവി നമ്മുടെ ജില്ലക്കാരിയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളാലും ഭൂപ്രകൃതിയാലും അനുഗ്രഹീതമാണ് നമ്മുടെ ജില്ല. ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ഗവി പെരുന്തേനരുവി, വെള്ളച്ചാട്ടം, കോന്നി ആനത്താവളം എന്നിവ നമ്മുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. കടമ്പനിട്ട പടയണി, തള്ളിയൂർ വിക്ഷിക വാണിഭം, ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മയായ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, മാരാമൺ ക്രിസ്തീയ കൺവെൻഷൻ എന്നിവ നമ്മുടെ ജില്ലയിലാണ്. ഒരുപാട് കഥകളി കലാകാരന്മാരുള്ള സ്ഥലമാണ് ചെറുകോൽപ്പുഴ. കഥകളി ഗ്രാമം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ആദ്യ പോളിയോ വിമുക്ത ജില്ല എന്നതിലും നമുക്ക് അഭിമാനിക്കാം. നന്ദി. നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വായനാദിനത്തിൽ അക്ഷരങ്ങളുടെ സുൽത്താനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ അദ്ദേഹത്തിന് ചില കഥാപാത്രങ്ങളിൽ പരിചയപ്പെടാം. ജീവിതാനുഭവത്തിൽ നിന്ന് ചിന്തിയെടുത്ത ഏടുകളാണ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ. ഭാരതമാകെ സഞ്ചരിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജീവിതത്തിൽ നിരവധി വേഷങ്ങൾ അണിയുകയും ചെയ്ത എഴുത്തുകാരനായിരുന്നു ബഷീർ. ബഷീറിനെയും ബഷീറിന്റെ കഥാപാത്രങ്ങളിൽ നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്നത് ഒന്ന് കണ്ടാലോ. ബഷീർ, സുഹറ, പാത്തുമ്മ, മുച്ചീട്ട് കളിക്കാരൻ, നാരായണി, പൂവമ്പഴം, ഭാഗവി നിലയത്തിലെ സാഹിത്യകാരൻ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ എന്നിവ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു. അയ്യോ, നമ്മുടെ ആട് പള്ളയം പച്ച നിൽക്കുമായിരിക്കും. ബെക്കം കൊടുക്കട്ടെ കേട്ടോ. ചുറ്റുകളിലൊരു മുത്തടി പാത്തുമ്മ. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഇന്നിത് തന്നാക്കാൻ കൂട്ട. പത്തിരട്ടു വിളമ്പി വിളിച്ചൊരു മുത്തടി പാത്തുമ്മ. എല്ലാരും ഉണ്ടല്ലോ. മാറിയിട്ടില്ല സൈറ്റാനെ. അല്ല, നിങ്ങൾ എന്തോ ഇന്ന് കഞ്ഞോളം കൊടുത്തില്ലേ? ഓളയൊരു കഞ്ഞോളം. എന്റെ ആടെ ഇവിടെ ഉള്ള പുസ്തകവും സകലമാന ചണ്ടിപ്പണ്ടാരങ്ങളും തിന്നു തീർത്തു. ഇനിയിപ്പോ കഞ്ഞോളം ഇല്ലാഞ്ഞിട്ടാ. പെരയിലൊരു 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിലാ ഓളുടെ ഒരു ആട്. ഇപ്പൊ നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളി, എന്റെ ആടൊന്ന് പെറ്റോട്ട് അപ്പം തരാം. അപ്പൊ എല്ലാരും പേരാക്കെ വരും, അപ്പം കാണാം. എന്റെ ആട് പെറുമ്പളേ, ഈ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. സുബൈദയ്ക്ക് ഒരിത്തിരി പാല് കൊടുക്കണേ. തരും തരും, ഒറ്റ അടി വെച്ച് തരും. ഇപ്പൊ എന്റെ ആടിനെ കുറ്റം പറഞ്ഞതും പോലെ ഇപ്പൊ നിങ്ങക്ക് പാലും വേണം അല്ലേ? താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. നിന്റേതും എന്റേതുമാണ്. ഭാഗവിക്കുട്ടി, ഈ കസാരയിലേക്ക് ഇരിക്കൂ. സംഗീതം ഇഷ്ടമാണല്ലോ അല്ലേ? നീ ഒരു പുരുഷ ഉദ്ദേശിയാണ്, ഉഗ്ര രക്തരശസ്. നീ എന്നെ കൊല്ലും.
അത്താഴം കഴിച്ചില്ല. നിറഞ്ഞ അന്ധകാരം. നമുക്കൊരു പാട്ട് കേട്ടാലോ? ബാർബിയുട്ടി ഉറക്കം വരുന്നു. സോജ രാജകുമാരി, ഗുഡ് നൈറ്റ്. ഭാഗ്യവിക്കുട്ടി, ഗുഡ് നൈറ്റ്. പോയി മായമില്ല മന്ദമില്ല ആർക്കും വെക്കാം ഇങ്ങനെയും വെക്കാം ഇപ്പോഴും വെക്കാം വന്ന് വെക്ക് രാജ വന്ന് വെക്ക് നോയ്ക്കോളി നോയ്ക്കോളി ഞാൻ ചീട്ടിടാമോ ഇപ്പോഴും ആയിവ അവച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മള് തിരിക്കാൻ പോണോ നമ്മള് തിരിക്കാൻ പോണോ ഇപ്പൊ തിരിക്കും ആയവ എല്ലാം കമ്പനിക്ക് എല്ലാം കമ്പനിക്ക് അടിച്ചു മക്കളെ നിങ്ങളൊന്നുകൂടെ കളിച്ചോളേ ഒക്കെ ഒരു ഭാഗ്യമല്ലേ. ഏ ആ സുന്ദരികൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അവരെന്തിനായിരിക്കും വരുന്നത്? സാഹിത്യകാരനായ എന്നെ എന്തിനെങ്കിലും ക്ഷണിക്കാനാണോ? മീറ്റിങ്ങിന് ക്ഷണിക്കാനാണോ? അതോ ഓട്ടോഗ്രാഫ് വാങ്ങാനാണോ? ആ എന്തായാലും നോക്കാം. ഏ അവരുമ്മയുടെ അടുത്തേക്കാണോ പോകുന്നത്? ഇവരെന്തിനാ അവിടെ പോകുന്നത്? ഓ ഉമ്മയുടെ തുണിത്തുമ്പി കഴുത ഉമ്മയുടെ തുണിത്തുമ്പി കെട്ടിയ ചാമ്പയ്ക്ക് തിന്നാനാണ് അവർ പോകുന്നത് കൊതിച്ചി കഴുതകൾ. എന്നാ വൃത്തിയുള്ള എന്നെ നോക്കിക്കൂടെ? ഉമ്മയോട് ചോദിക്കാം. ഉമ്മ അവരെന്തിനാണ് അവിടെ വന്നത്? ഉമ്മ ചാമ്പങ്ങ വിൽപ്പനയായിരുന്നോ? അവരെത്ര തന്നു? ഒരണ ഒരണക്ക് എത്ര തന്നു? അല്ലുമ്മ ഒരണക്ക് എത്ര കൊടുത്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്? 20 എണ്ണം. ആ ചാമ്പമരം ആഴം നട്ടതെന്നറിയാമോ? അത് നീ തളിയാക്കി ഒന്ന് കുരു കൊണ്ടുവന്ന് നട്ട് നനച്ചതല്ലേ? ആ എന്നാലാ ഒരണയിങ്ങിട്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു 4 മണി നേരം സ്കൂൾ. ഓ അവളമ്മാർ ഇന്നും വരുന്നുണ്ട്. നോക്കിക്കോ എന്റെ ചാമ്പമരം. അത് എന്താ? അരയണയ്ക്ക് ചാമ്പങ്ങ. കാശുണ്ടോ? ഉണ്ട്. എന്നാൽ കൊണ്ടുവാ ദാ ചാമ്പങ്ങ. ഇത് ചെറുതാണല്ലോ, കുറച്ചുകൂടെ വലുത് തരൂ. കേടുള്ളത് മാറ്റിയും തരണം. വല്യമ്മയാണെങ്കിൽ ഇതിലും കൂടുതൽ തരുമല്ലോ. ആ വല്യമ്മയ്ക്ക് ഈ മരത്തിൽ യാതൊരു അധികാരവും ഇല്ല. ഇതെന്റെ മരമാണ്, അതാ അവരങ്ങനെ തന്നത്. എന്നാ പിന്നെ ഒന്നുകൂടി താ. ഈ വൃക്ഷം അധ്വാനിച്ച് നട്ട ആളിന് അങ്ങനെ ഇപ്പൊ തരാൻ തോന്നുന്നില്ല. ഞാൻ പ്രാർത്ഥന. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ അശ്വരീനി മാത്രമായ നാരായണി എന്ന കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കാൻ പോകുകയാണ്. നാരായണി, നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ ഇവിടെ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാ ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ. ഏ ദൈവത്തിന് ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹത്തോട് വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചവും ചൈതന്യവും. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ടെന്താ പിന്നെ ഇത്രയും നേരം വിളി കേൾക്കാനത്? ഞാൻ ചുമക്കുകയായിരുന്നു. മതിലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും ഓരോ മുട്ടിലും ഓരോ ഇലയിലും. ദൈവമേ എനിക്ക് കരച്ചില് വരുന്നു. നാരായണി. എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി ഒഴിച്ച് അതിൽ ഈശ്വര നാമത്തിൽ വെക്കണം.
എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. കേട്ടു. എന്നാൽ ഇതാ വരുന്നു. കിട്ടിയോ? ദൈവമേ കിട്ടി. കമ്പിലുള്ള കെട്ടഴിക്കണം. അയക്കാം. ഞാൻ ഓരോ പൂവും നുള്ളി എടുത്ത് വെക്കാൻ പോകുകയാ. എവിടെ? മുടിക്കെട്ടിലോ? അല്ല, പിന്നെ എന്റെ ഹൃദയത്തിനുള്ളിൽ. അതിലെന്റെ ചുമ്മനമുണ്ട്. ഞാൻ ഇത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിന്റെ മുകളിലേക്ക് നോക്കണം. ഞാൻ വരുമ്പോൾ ഒരു ഉണക്ക കമ്പ് മതിലിന്റെ മുകളിലേക്ക് ഇടും. വരുമോ? വരും. എന്റെ ദൈവമേ. എന്താ നാരായണി? എനിക്ക് കരച്ചിൽ വരുന്നു. കാരണം എന്താ? അറിഞ്ഞുകൂടാ. നാരായണി പോയി നട്ടിട്ട് വരൂ. ഞാൻ ഉണക്ക കമ്പിടും. ഞാൻ നോക്കി നിൽക്കും. മലയാളത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കഥാകൃത്താണ് ഒ വി വിജയൻ. മലയാള സാഹിത്യത്തിൽ തന്നെ ഒരു ഇതിഹാസമായി മാറിയ പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. അത് വളരെയധികം നിരൂപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒ വി വിജയൻ ഒരു പത്രപ്രവർത്തകനും കഥാകൃത്തുമായിരുന്നു. 2003 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഏകദേശം 168 പേജുള്ള ഒരു ചെറിയ നോവലാണിത്.
ചെറിയ നോവലാണെങ്കിലും വളരെയധികം കാവ്യഭംഗി അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ നോവലാണ്. മലയാള സാഹിത്യത്തിൽ ഖസാക്കിന്റെ ഇതിഹാസം വളരെ വലിയൊരു പങ്കാണ് വഹിച്ചിരിക്കുന്നത്. കൂമൻകാവിൽ ബസ്സിറങ്ങുന്ന രവിയിൽ നിന്നുമാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. കൂമൻകാവിലെ ഏക വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തുന്ന രവിയും കുറച്ച് നാട്ടുകാരുമാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ. കൂമൻകാവിലെ ഏക വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തുന്ന രവിക്ക് നേരിടുന്ന ചെറിയ ചെറിയ വെല്ലുവിളികളും ധാരാളം സ്നേഹവും അടങ്ങിയ ഒരു മനോഹരമായ നോവലാണിത്. പതുക്കെ പതുക്കെ രവി ഖസാക്കിന്റെ ഒരു ഭാഗമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പുക്കളി, നിസാമലി എന്നിവരൊക്കെ മറ്റു ചില കഥാപാത്രങ്ങളാണ്. ഈ നോവലിന്റെ സവിശേഷത എന്തെന്ന് വെച്ചാൽ, ഇതിലെ ഏതു കഥാപാത്രത്തെ വേണമെങ്കിലും നമുക്ക് കേന്ദ്രപാത്രമായി വായിക്കാവുന്നതാണ്. അതായത് ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് മെച്ചമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ വ്യക്തികളാണ്. ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ ഒരു ടഖാരം വരച്ചുകൊണ്ട് പൂർണ്ണത കൈവരിക്കുന്ന ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. അതായത് അപൂർണതയിൽ പൂർണ്ണത കൈവരിക്കുന്ന ഒരു കഥാപാത്രം. ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ ഖസാക്കിലേക്ക് ഒരു യാത്ര പോകുന്നതായിട്ട് അനുഭവപ്പെടും. കാരണം കൂമൻകാവും ശിവരാമൻ നായരുടെ ഞാറ്റുപുരയും ചിതലിമലയും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. അവസാനമായി മലയാളികളുടെ മനസ്സിനെ എക്കാലവും രസിപ്പിച്ച ഒ.ബി. വിജയന്റെ ഈ നോവൽ വിവിധ ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്. നന്ദി. ചിതറിത്തെറിക്കുന്ന ചിന്തകൾ എപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണിന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം.
all, respected teachers, parents and my dear friends. Reading Day is celebrated every year on June 19th, the death anniversary of P.N. Panigal, the father of library movement in Kerala. The more that you read, the more things you will learn. The more that you learn, the more places you will go. Why is reading important? Because it is good for your overall well-being. Reading is a good habit that one needs to develop in life. Read at least one book in a week. Book is a gift you can open again and again. There is no friend as loyal as a book. Reminding you once again that reading does not get over in a day or a week. It's a lifelong process. Come read and enjoy the world of knowledge. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. June 19 വായനാ ദിനം. വായന എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടി വരുന്ന വരികളാണ് കുഞ്ഞണ്ണി മാഷിന്റെ വായനയെ പറ്റിയുള്ള വരികൾ. ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഞങ്ങൾക്ക് അവസരം നൽകിയ നിങ്ങളുടെ പ്രിൻസിപ്പൾ രജി മാത്യു സാറിനും വൈസ് പ്രിൻസിപ്പൾ അനിതാ മിസ്സിനും ഈ പരിപാടി ഏറെ ഞങ്ങളെ സഹായിച്ച മലയാളം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രിയ അധ്യാപകർക്കും അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം വരും തലമുറയിലെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ വായനാശീലം വളർത്തിയെടുക്കാൻ നമുക്ക് പ്രയത്നിക്കാം. അതിനായി ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അജ്ഞതയുടെ ഇരുളിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന നറു വെളിച്ചമാണ് വായന. എല്ലാവർക്കും വായനാദിന ആശംസകൾ. ഒരു കഥ, ഒരു കവിത എങ്കിലും ഈ ദിനത്തിൽ വായിക്കുക. വായന ഒരു ശീലമാക്കും. നന്ദി.